നമസ്കാരം. വി വൺ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയുടെ പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് വാർത്തകളാണ്. ഒന്ന്, കേരള ബാങ്ക് നൽകുന്ന 5 ലക്ഷം രൂപയുടെ ഒരു വായ്പാ പദ്ധതിയെക്കുറിച്ചും അതുപോലെ തന്നെ 10,000 രൂപ ലഭിക്കുന്ന മറ്റൊരു പദ്ധതിയും, അതുകൂടാതെ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിയമത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ആദ്യമേ ഈ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ അറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ 5 ലക്ഷം രൂപ വരെ ജാമ്യമില്ലാതെ ലോൺ കൊടുക്കുന്ന കേരള ബാങ്കിൻ്റെ ഒരു പുതിയ പദ്ധതിയെക്കുറിച്ചാണ്. ഉപജീവനത്തിനായിട്ട് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നതിനും ചെറിയ കച്ചവടക്കാർക്കും അതുപോലെ തന്നെ ബസ് ഉടമകൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ വരെ ജാമ്യമില്ലാതെ വായ്പ നൽകുവാനാണ് കേരള ബാങ്ക് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ 5 ലക്ഷം രൂപ വരെയുള്ളതും അതുപോലെ തന്നെ 5 ലക്ഷം രൂപയിൽ താഴെ കുടിശ്ശികയുള്ളതുമായ വായ്പകളിൽ മുതലിൽ ഇളവ് നൽകാനുള്ള സർക്കാരിന് നൽകുവാൻ കേരള ബാങ്ക് അവലോകന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ബോധപൂർവമല്ലാത്ത തിരിച്ചടവ് മുടങ്ങിയവർ, അതുപോലെ തന്നെ മരിച്ചവർ, മാരക രോഗങ്ങൾ ബാധിച്ചവർ, അപകടം മൂലം കിടപ്പിലായവർ, കിടപ്പാടത്തിനും മറ്റുമായി മാത്രം 5 സെന്റ് ഭൂമിയും അതിൽ വീട് അല്ലാതെ മറ്റൊരു ആസ്തിയും ഒന്നുമില്ലാത്തവർ, മറ്റു വരുമാനമൊന്നുമില്ലാത്തവർ തുടങ്ങിയവർക്കായിരിക്കും ഈ വായ്പയുടെ മുതലിൽ ഇളവ് ലഭിക്കുക. മറ്റൊരു പ്രധാന അറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ ടൂറിസം മേഖലയിലെ ജീവനക്കാർക്ക് പലിശയും അതുപോലെ തന്നെ ഈടും ഇല്ലാതെ വായ്പ നൽകുന്ന ടൂറിസം റിവോൾവിംഗ് ഫണ്ട് പദ്ധതി സർക്കാർ അംഗീകരിച്ചതായിട്ട് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് അറിയിച്ചിട്ടുണ്ട്. ഇതിനായിട്ട് 10 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ മാറ്റിവെച്ചിരിക്കുന്നത്. ഇതുവഴി ഒരാൾക്ക് 10,000 രൂപ വരെ പലിശരഹിത വായ്പ ലഭിക്കും. ഉത്തരവാദിത്ത ടൂറിസം മിഷൻ വഴിയായിരിക്കും ഈ ഒരു പദ്ധതി നടപ്പിലാക്കുക. 1 വർഷം മൊറട്ടോറിയം കഴിഞ്ഞു, 2 വർഷത്തിനകം തുക തിരിച്ചടയ്ക്കേണ്ടതാണ്. വായ്പ അനുവദിക്കാനായി ടൂറിസം ഡയറക്ടർ ചെയർമാനായിട്ട് ഒരു സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇരുചക്ര വാഹനങ്ങൾക്ക് പുറകിലിരിക്കുന്നവരോ കൂടെ കൂടിയാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ ഇവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. മഴക്കാലമാകുമ്പോൾ കുടചൂടിയിട്ടുണ്ടാകുന്ന അപകടം കണക്കിലെടുത്താണ് മോട്ടോർ വാഹന വകുപ്പ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ഇത്തരം സാഹചര്യങ്ങൾ കൂടി വരുന്ന സന്ദർഭവും അതുപോലെ തന്നെ അപകട സാധ്യത കണക്കിലെടുത്താണ് മോട്ടോർ വാഹന വകുപ്പ് പുതിയ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഈ ഒരു വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം വീഡിയോ പറയുന്നു.